അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ നജ്മിൽ അത് അല്ലാഹു സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹയെ സംബന്ധിച്ച് അല്ലാഹു വിശദീകരിച്ച ആയത്ത് മിഅ്റാജിനെ സംബന്ധിച്ചാണ് എന്നും ആ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറീങ്ങൾ വിശദീകരിച്ച് നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു സൂറത്ത് ഇസ്രായിൽ തന്നെ മിഅ്റാജിനെ സംബന്ധിച്ച് വിശദീകരിക്കാതിരുന്നത്, വളരെ വ്യക്തമായി പറയാതിരുന്നത്? സംശയത്തോടു കൂടി നോക്കുന്ന ആളുകൾക്ക് സംശയം തീർക്കുവാൻ കഴിയുന്ന കാര്യം അവർക്ക് വ്യക്തമായി പറഞ്ഞുകൊടുത്തു. എന്നാൽ മിഅ്റാജ് പോയപ്പോൾ അവിടെ പ്രവാചകന്മാരെ കണ്ടത്, അവിടെ ജിബ്രീലുമായി നടത്തിയ സംഭാഷണത്തെ സംബന്ധിച്ച് മക്കയിലെ അബൂജഹലിനോടും മുത്തബത്തിനോടും ഷൈബത്തിനോടും പറഞ്ഞാൽ അവർക്കതിനെ സംബന്ധിച്ച് നിരൂപണം ചെയ്യുവാനോ അതിന്റെ സത്യത വിശദീകരിക്കുവാനോ പരിശോധിക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് അത് അവ്യക്തമാക്കുകയും ഇസ്രായേൽ അവർക്ക് പരിശോധിക്കുവാൻ സാധിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ ആധികാരികമായ രേഖകൾ വെച്ചുകൊണ്ട് സംസാരിക്കുവാൻ സാധിക്കുന്ന അനുഭവ യാഥാർത്ഥ്യങ്ങൾ തെളിയിച്ചു പറയുകയും ചെയ്തു എന്നാണ്. ഇങ്ങനെ ഏതൊരു വിമർശനങ്ങളെയും ബുദ്ധിയും യുക്തിയും വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, ഇസ്ലാമികമായ പ്രമാണങ്ങൾക്ക്, ഇസ്ലാമികമായ അധ്യാപനങ്ങൾക്ക് ഏത് മാനദണ്ഡം വെച്ചാണ് നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുക? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ബുദ്ധി അനുസരിച്ചാണ് മതം ഉൾക്കൊള്ളേണ്ടത് എങ്കിൽ തീർച്ചയായും പാദരക്ഷയിൽ ഹുഫയിൽ തടവുക എന്നൊരു സമ്പ്രദായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹുഫയുടെ, നമ്മൾ ധരിച്ച സോക്സിന്റെ പാദരക്ഷയുടെ മേൽഭാഗത്തല്ലേ നമ്മൾ തടവാറ്, ബുദ്ധി പറയുന്നു അടിഭാഗത്താണ് തടവേണ്ടത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിരീക്ഷണമാണ്. കാരണം അഴുക്കു പുരളുവാൻ സാധ്യതയുള്ളത്, മാലിന്യങ്ങൾ പറ്റിപ്പിടിക്കുവാൻ സാധ്യതയുള്ളത് പാദരക്ഷയുടെ അതല്ലെങ്കിൽ കാലുറയുടെ അടിഭാഗത്തായിരിക്കും. എന്നിട്ടും ദീൻ പഠിപ്പിച്ചതോ മേൽഭാഗം തടവുവാൻ. കുളിച്ച് ഫ്രഷായി വൃത്തിയായി വരുന്ന ഒരു മനുഷ്യൻ, അയാൾ ഒന്നുമുറിയുന്ന എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശുദ്ധിയില്ലാത്ത ആളാണ് എന്നാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മളെല്ലാവരും വിധി പറയാറുള്ളത്. നേരെ മറിച്ച് വളരെ ഫ്രഷായി വൃത്തിയായി വന്നാൽ ഒന്നു ചെയ്തിട്ടില്ല, അതുകൊണ്ട് ശുദ്ധിയില്ല എന്ന് പറയുന്ന നമ്മൾ ഭൗതികമായ വീക്ഷണത്തിൽ നോക്കിയാൽ വൃത്തിയില്ലാത്ത ശരീരത്തിൽ വ്രണങ്ങളുണ്ട്, ചോരയുണ്ട്, ചെലമുണ്ട്, രക്തമുണ്ട്. പക്ഷേ അയാൾ മണ്ണിലടിച്ച് മുഖവും മുൻകൈയും തടവിയാൽ, തയമ്മും ചെയ്താൽ, ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ പൂർണ്ണ ശുദ്ധിയുള്ളവനാണ്. ഏതൊരു വീക്ഷണകോണിലാണ്, ഏതൊരു ബുദ്ധിയാണ് ഇയാളുടെ ശുദ്ധിയും അയാളുടെ അശുദ്ധിയും വേർതിരിക്കുന്നത്? പ്രമാണത്തിന്റെ മുമ്പിൽ, അള്ളാഹു പഠിപ്പിച്ച വഹീന്റെ മുമ്പിൽ ശരിയായ ബുദ്ധിയെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന് തിരിച്ചറിഞ്ഞാൽ ഹദീസുകളെ ബുദ്ധി വെച്ചുകൊണ്ട് നിഷേധിക്കുവാനോ പരിഹസിക്കുവാനോ തയ്യാറാവുകയില്ല. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സഹോദരങ്ങളെ, ആത്യന്തികമായി നമ്മൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ വഹി, അതാണ് സത്യമെന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യത്തിന്റെ കൂടെ നിൽക്കുവാനായിരിക്കണം ശ്രമിക്കേണ്ടത്. കാലത്തിന്റെ പുരോഗതിയുടെ മുന്നിൽ പ്രമാണങ്ങളിലെ കൈയൊഴിച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകളുടെ വാചക കസരത്തുകളിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഏതെങ്കിലും ആളുകളുടെ ബുദ്ധിപരമായ സമർത്ഥനത്തിൽ ആവേശഭരിതരായിക്കൊണ്ട് ആയത്തുകളെയും ഹദീസുകളെയും പരിഹസിക്കുന്ന ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ പടച്ച റബ്ബിൽ നിന്നുള്ള നിന്ദയും അതേപോലെ തന്നെ അധപ്പതനവും വരുമെന്നുള്ളത് അനുഭവ യാഥാർത്ഥ്യമാണ്. നേരെ മറിച്ച് പ്രമാണത്തോടൊപ്പം പരിഹാസങ്ങളെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് നിലനിൽക്കുവാൻ സാധിച്ചാൽ അർഹമുറാഹിമീനായ റബ്ബിന്റെ അനുഗ്രഹവും സഹായവും ഉണ്ടാകുമെന്നുള്ളത് ആദർശ ധീരരായ മുജാഹിദുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആളുകൾ കളിയാക്കിയാലും പരിഹസിച്ചാലും അള്ളാഹു പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു തന്ന ആ ദീൻ അതിന്റെ പ്രമാണബദ്ധമായ തനിമയോടെ സ്വീകരിക്കുവാൻ, അത് ആർജവത്തോടെ ആദർശനിഷ്ഠയോടെ സ്വീകരിക്കുവാനുള്ള ആത്മാർത്ഥമായ ഒരു ത്രാണിയും തന്റേടവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. സർവശക്തനായ അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും ആ സത്യത്തിന്റെ പാതയിൽ മരണം വരെയും അടിയുറച്ചു നിൽക്കുവാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരങ്ങളെ, മുഖാമുഖം പരിപാടി ആരംഭിക്കുകയാണ്. ചോദ്യമായിരിക്കണം ചോദിക്കേണ്ടത്, പ്രസംഗം ആകരുത്. ചോദിക്കാനുള്ളത് ചോദ്യരൂപേണ ചോദിക്കാം, മറിച്ച് അതൊരു പ്രസംഗ രൂപത്തിലേക്ക് വന്നാൽ
അധ്യക്ഷന് ഇടപെടേണ്ടി വരും. ഇടപെടിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ചോദ്യം ആരംഭിക്കാം. ചോദ്യകർത്താക്കൾ അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള ഇരിപ്പിടത്തിൽ തർത്തീബായി ഇരിക്കുക. അസ്സലാമു അലൈക്കും. എന്റെ പേര് സിദ്ദീഖ്. വീട് മുജാഹിദുകൾ വ്യാപകമായി പ്രചരണം നടത്തുന്നു. ഹുസൈൻ സലഫി, സക്കരിയ സലായി, മുജാഹിദ് ബാലുശ്ശേരി എന്നുപോലുള്ള കുറെ പണ്ഡിതന്മാര് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഇതിന്റെ നിജസ്ഥിതി എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട്. അത് ഒന്ന് വിശദീകരിക്കാമോ? ഒരിക്കൽ കൂടി അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഹദീസ് നിഷേധമാണ്. അത് സംബന്ധമായി ചോദിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം മറ്റ് വിഷയങ്ങൾ വ്യക്തിപരമായ സംഘടനാപരമായ ചോദ്യങ്ങളല്ല നമ്മളിവിടെ ഉദ്ദേശിച്ചത്. ഇതൊരു പഠനമാണ്. പഠിക്കുക, പഠിപ്പിക്കുക, പഠിക്കാൻ അനുവദിക്കുക എന്നതാണ്. അപ്പോൾ വിഷയാധിഷ്ഠിതമായിട്ട് ചോദിക്കണമെന്ന് ഉണർത്തുകയാണ്. ഈ വിഷയം പഠിക്കാൻ തന്നെയാണ് ചോദിക്കുന്നത്. കാരണം മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയണത് മറ്റേ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, മറ്റുള്ള ഒന്നും പാടില്ലെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കിയേക്കണ്. ഈ വിഭാഗം ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് മറ്റൊരു പ്രചരിപ്പിക്കുന്നു. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ അറിയാനുള്ള പഠിക്കാൻ വേണ്ടി തന്നെ ചോദിക്കുന്നത്, അല്ലാതെ ഒരു വിഭാഗത്തെ ഒരു പ്രശ്നം വഷളാക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, പഠിക്കാൻ തന്നെ ചോദിക്കുന്നതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അധ്യക്ഷൻ സൂചിപ്പിച്ചത് പഠിക്കാൻ ധാരാളം വിഷയങ്ങൾ സ്വാഭാവികമായും ഇവിടെ കൂടിയ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അത് എല്ലാം ചോദിക്കാം എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം ഇത് സംഘടിപ്പിക്കുമ്പോൾ എന്താണ് ലക്ഷ്യമാക്കിയത് അത് ഒരു പക്ഷെ നടക്കാതെ പോകും. അതുകൊണ്ടാണ് വിഷയം വെച്ചത്, ഹദീസ് നിഷേധം എന്ന വിഷയം വെച്ചത്. ആ ടൈറ്റിൽ നിന്നുകൊണ്ടുള്ള വിഷയങ്ങളാണ് ചോദ്യമായി വരേണ്ടത്. ഏതായാലും സഹോദരൻ ചോദിച്ച സ്ത്രീക്ക് പറയുകയാണ്, അത്തരം ചോദ്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അടിസ്ഥാന ആദർശം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ്. അതിനപ്പുറത്ത് ആരോട് പ്രാർത്ഥിച്ചാലും, അത് ജിന്നായാലും മലക്കായാലും ഇൻസായാലും മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആരായാലും ശരി, അള്ളാഹു അല്ലാത്ത മറ്റേത് സൃഷ്ടിയോട് പ്രാർത്ഥിച്ചാലും അത് പച്ചയായ ശിർക്ക് തന്നെയാണ്. ഒരു സംശയവും ആ വിഷയത്തിൽ ഒരാൾക്കും തന്നെ ഇല്ല, ഉണ്ടാകാൻ പാടുമില്ല. ആരോട് തേടിയാലും ലയിക്കുന്നതിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ജിന്ന് ഉണ്ടായാൽ പോലും ആ ജിന്നിനോട് പ്രാർത്ഥിച്ചാലും ശിർക്ക് തന്നെ, മരിച്ചുപോയ ജിന്നായാലും ശിർക്ക് തന്നെ, ജീവിച്ചിരിപ്പുള്ള ജിന്നായാലും ശിർക്ക് തന്നെ. നമ്മൾ പരസ്പരം കാണുന്നു, താങ്കൾ എന്നോട് പ്രാർത്ഥിച്ചാലും ഞാൻ താങ്കളോട് പ്രാർത്ഥിച്ചാലും അതും ശിർക്ക് തന്നെ. അള്ളാഹുല്ലാത്ത റബ്ബിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏത് സൃഷ്ടിയോട് ഏതൊരാൾ ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ആ വിഷയത്തിൽ സക്കരിയ സലാഹിക്കോ മുജാഹിദ് ബാലുശ്ശേരിക്കോ ഇവിടെ കൂടെ ഞങ്ങൾക്കാർക്കെങ്കിലുമോ അല്ലാത്തവർക്കോ ആർക്കും ആ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അങ്ങനെ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് വല്ലവനും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവൻ മുജാഹിദല്ല, അവൻ സമസ്തക്കാരനാണ്, കുബൂരിയാണ്, ഖുറാഫിയാണ്. ആ വിഷയത്തിൽ ഒരു ആശങ്കക്ക് നമുക്ക് വക ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. ശരി, ഇനി ഉള്ള ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹദീസ് നിഷേധം എന്ന ലേബലിൽ നിന്നുകൊണ്ടാണ് ചോദ്യങ്ങൾ വരേണ്ടത്. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുക, ഇൻഷാല്ലാ അറിയുമെങ്കിൽ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ചോദിക്കുന്നത്, ഈ 2012 വരെ നമ്മുടെ കൂടെ സജീവമായി നിന്ന എൻ്റെ രണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മളുടെ മടൂർ വിഭാഗത്തിൻ്റെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ ഈ അടുത്ത് നമ്മുടെ നൂർഷാ സാഹിബിൻ്റെ ഓഫീസിൽ വെച്ച് അബ്ദുൽ മജീദ്, പ്രൊഫസർ അബ്ദുൽ മജീദും അനസ് മൗലവിയുമായിട്ടുള്ള ടി ഡി ഒരു മടവൂർ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഗണ്ണിക്കാൻ വേണ്ടി അവൻ വാങ്ങി. ഈ സി ഡി വാങ്ങി കണ്ട അവനിപ്പം മടവൂർ വിഭാഗത്തിൻ്റെ ശക്തനായ പ്രചാരകനായിട്ടൊരു മാറിയൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സഹോദരൻ തന്നെ ഞങ്ങൾക്കും ഒരുപാട് വിഷയങ്ങൾ, ആ ടി ഡിയിൽ ഉണ്ടായ ഒരുപാട് വിഷയത്തിൽ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ബാധിച്ചു എന്ന വിശ്വാസം ഖുർആനിനെതിരാണ്, സൂറത്തുൽ ഫുർഖാന്റെ ആയത്തുകൾ അതിനെതിരാണ്.
മാത്രമല്ല സിഹുറുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അമാനി മൗലവി തഫ്സീറിൽ പേജ് നമ്പർ 1200 വിശദീകരിക്കുന്നിടത്ത് പ്രവാചകന്മാർ അവർക്ക് ആ ദുർബോധനത്തിൽ നിന്ന് മുക്തനാണ് അള്ളാഹു മുക്തനാക്കിയിരിക്കുന്നു എന്നൊരു വരിയും അതിന്റെ ചുവടെ വരുന്നുണ്ട്. ഈ ഒരവസ്ഥയിൽ ഈ ഹദീസുകൾ ഇതിനെതിരാണ് എന്ന് പറയുന്ന ഈ ഹദീസുകൾ ഖുർആനെതിരായ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ ഇല്ലേ? മറ്റൊന്നാണ് ഈ നമ്മുടെ സൂറത്തു ഷംസ് ആണെന്ന് തോന്നുന്നു, സൂറത്തു ഷംസിൽ ഖലഖ എന്നൊരു പദം ഞാൻ സൂറത്ത് മാറിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്ക് കേട്ടോർമയിൽ നിന്ന് ചോദിക്കുകയാണ്, കാരണം നാളെ ഒരിക്കൽ സംസാരിക്കേണ്ടി വന്ന ആ ഖലഖ എന്ന പദം ഖുർആനിൽ പെട്ടതല്ല എന്ന് ബുഖാരിയിൽ ഹദീസ് ഉണ്ട് എന്നത്. മുഅദ്ദത്തൈൻ സിഹർ പ്രവാചകന് സിഹർ ഫലിച്ചപ്പോൾ അവതരിച്ചതാണ് എന്ന് പറയപ്പെടുന്ന ആ സംഭവത്തിൽ ആ സൂറത്തുകൾ മക്കി സൂറത്തുകളാണ് എന്നുള്ളതാണ് അല്ലെ? അങ്ങനെയല്ലേ? പക്ഷെ അത് മദീനിയായ സൂറത്തുകളാണ് എന്ന രൂപത്തിൽ ഹദീസുകൾ ഉണ്ട് എന്നുള്ള ഒരു പ്രചാരം. ഈ മൂന്ന് കാര്യങ്ങളും ഈ ഒറ്റ സംവാദത്തിൽ നിന്നുണ്ടായ നമ്മളുടെ ഇടയിലുള്ള ചർച്ചയല്ലേ, നമ്മൾക്ക് ആ വിഷയത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ഇൻഷാല്ലാഹ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ചോദ്യത്തിൽ ഉന്നയിച്ച അബ്ദുൽ മജീദ് പ്രൊഫസർ അല്ല, ഡോക്ടറാണ്. ഡോക്ടർ അബ്ദുൽ മജീദ് എന്നാണ് അറിയപ്പെടുന്നത്. MBBS അല്ല, PhD ആണ്. ഇന്ന് കേരളത്തിൽ ഹദീസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന ധാരാളം വിമർശനങ്ങൾ, ആ വിമർശനങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ ഉന്നയിച്ച അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ ഒരു വിമർശനവും. യഥാർത്ഥത്തിൽ സഹീഹായ ഹദീസുകൾ വിശുദ്ധ ഖുർആനിന് എതിരാവുക എന്നത് തന്നെ അസംഭവ്യമാണ്. കാരണം ഖുർആൻ അള്ളാഹുവിന്റെ വഹിയാണ്, സഹീഹായ ഹദീസുകളും അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ രണ്ടും റബ്ബിൽ നിന്നാകുമ്പോൾ ഒരിക്കലും അതിൽ വൈരുദ്ധ്യം ഉണ്ടാവുക സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് സ്ഥാപിക്കുവാൻ അല്ലാഹു തആല പറഞ്ഞ പല ന്യായങ്ങളിൽ ഒന്ന് ഉലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ എന്നാണ്. ഖുർആൻ അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ആയിരുന്നുവെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്ക് കണ്ടെത്താമായിരുന്നു. അപ്പോൾ റബ്ബിൽ നിന്നായതിനാൽ അതിൽ വൈരുദ്ധ്യമില്ല എന്ന് ഖുർആനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ആ റബ്ബ് തന്നെയാണ് ഹദീസിലുള്ള ആശയങ്ങളെയും സന്ദേശമായി വഹ്യായി പ്രവാചകർക്ക് നൽകുന്നത്. അതുകൊണ്ട് ഒരേ കേന്ദ്രത്തിൽ നിന്ന് ഒരേ സോഴ്സിൽ നിന്ന് വരുന്ന വിവിധ രണ്ട് ശൈലികളിൽ ഉള്ള വഹ്യികൾ പരസ്പരം വൈരുദ്ധ്യമാവുക എന്നത് സംഭവ്യമല്ല. ഖുർആനിന്റെ ആശയവും അതിന്റെ പദങ്ങളും വഹ്യാണ്, എന്നാൽ ഹദീസിന്റെ ആശയം വഹ്യാണ്, പദങ്ങൾ വഹ്യാകണം എന്നില്ല. അതാണ് വ്യത്യാസം. എന്നാൽ രണ്ടും അള്ളാഹുവിൽ നിന്ന് വഹ്യായി കിട്ടുന്ന ആശയങ്ങളാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഖുർആനെതിരായ ഹദീസ് എന്ന പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ സംഭവ്യമല്ല. അത് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ അംഗീകരിച്ച പ്രയോഗവും അല്ല. പിന്നെ ഒരാളുടെ വായനയിൽ അയാൾക്കൊരു പക്ഷെ ഒരു ആയത്തും ഹദീസും എതിരായി തോന്നിയേക്കാം. അത് അയാളുടെ അറിവിന്റെ പരിധിയും പരിമിതിയുമൊക്കെയാണ് കാരണം. ഒന്നുകിൽ ആയത്തിനെ അയാൾ മനസ്സിലാക്കിയത് തെറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹദീസിനെ മനസ്സിലാക്കിയത് തെറ്റിയിട്ടുണ്ടാകാം. അതുകൊണ്ട് അയാൾ മനസ്സിലാക്കിയ തരത്തിലാണ് ആ ആയത്തെങ്കിൽ ഈ ഹദീസ് ആ ആയത്തിനെതിരാണ് എന്ന് ഒരു പക്ഷെ അയാൾക്ക് തോന്നാം. തിരിച്ചും ഒരു ഹദീസിനെ അയാൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയില്ല, അല്ലാത്ത അർത്ഥത്തിലാണ് മനസ്സിലാക്കിയത് എങ്കിൽ അയാൾക്ക് തോന്നാം ഇത് ഖുർആനെതിരാണ്. സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഖുർആനിനെതിരാണ് എന്ന് ലോകത്ത് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരാളും ഉന്നയിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറിച്ച് ആ വാദം ഉന്നയിച്ചവർ ലോകത്ത് മുഴുത്തസരിയാക്കളാണ്. ഇസ്ലാമിന്റെ ശരിയായ വഴിയിൽ നിന്ന് വിരിചലിച്ചുപോയ വ്യതിയാന കക്ഷികളിൽ പ്രധാന കക്ഷിയായ മുഴുത്തസരി വിഭാഗം, ആ മുഴുത്തസരി വിഭാഗമാണ് ഖുർആനിലെ രണ്ടായത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആ രണ്ട് ആയത്തുകൾക്ക് ഈ ഹദീസ് വിരുദ്ധമാണ് എന്ന ആരോപണം
ലോകത്ത് ഉന്നയിച്ചത്. നബി ഇമാം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സറഹ് മുഹല്ലബിലൊക്കെ അത് എടുത്തു കൊടുത്തത് കാണാൻ നമുക്ക് കഴിയും. രണ്ടായത് അവർ കൊടുത്തു. ഒന്ന്, സാഹിർ വിജയിക്കില്ല എന്ന് ഖുർആൻ സൂത്ത് ത്വാഹയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ മസ്ഹൂറായ ആളെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് മക്കത്തെ മുസ്തിക്കുകൾ ആരോപിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ശരിയാകുമ്പോൾ ഈ രണ്ടായത്തും തകരുകയല്ലേ ചെയ്യുന്നത് എന്ന ന്യായം മുഅ്തസിലിയാക്കൽ പറയുന്നു എന്നാണ് നബവി ഇമാം റഹിമഹുല്ലാ സറഹ് മുഹല്ലബിൽ രേഖപ്പെടുത്തി വെച്ചത്. അല്ലാതെ അഹ്ലു സുന്ന ആ ആരോപണം പറഞ്ഞിട്ടില്ല. അഹ്ലു സുന്ന ചെയ്തത് ആ ആരോപണങ്ങൾക്ക് ഖണ്ഡനം പറയുകയാണ്, മറുപടി പറയുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ ഹദീസ് എന്നല്ല ഏത് ഹദീസും ഖുർആനിന് എതിരാവുക എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പ്രവാചകർക്ക് നബീദ് ആസം എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ സിഹർ ചെയ്യുകയും ആ സിഹറിന്റെ ചില സ്വാധീനങ്ങൾ പ്രവാചകർക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഈ ഹദീസിലൂടെ പ്രതിപാദിക്കപ്പെട്ടത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അടക്കമുള്ള മുസ്ലിം ലോകത്തെ ആധികാരികരായ ഹദീസ് പണ്ഡിതന്മാർ, ഒട്ടുമിക്ക പണ്ഡിതന്മാരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച സ്ഥിരപ്പെട്ട ഹദീസാണ് യഥാർത്ഥത്തിൽ സിഹറുമായി ബന്ധപ്പെട്ട ഈ ഹദീസ്. സഹീഹ് ബുഖാരിയിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 തവണ ആ ഹദീസ് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. സഹീഹ് മുസ്ലിമിൽ 1 തവണയും ആ ഹദീസ് വന്നിട്ടുണ്ട്. അങ്ങനെ മുത്തഫഖുൻ അലൈഹി ബുഖാരി മുസ്ലിമിൽ മാത്രം 7 തവണ പരാമർശിക്കപ്പെട്ട ഒരു ഹദീസ്. ആ ഹദീസ് ഖുർആൻ എതിരാണ് എന്ന് ലോകത്ത് ആര് പറഞ്ഞു എന്ന് അതേ ഡോക്ടർ അബ്ദുൽ മജീദിനോട് ഈയുള്ളവൻ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു സംവാദത്തിന് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിനടുത്ത് വെച്ച് ഞങ്ങൾ തമ്മിൽ നടന്ന ഒരു സംവാദമുണ്ട് ഈ വിഷയവുമായി തന്നെ. ആ സംവാദത്തിൽ അദ്ദേഹം ഇതേ വാദം ഉന്നയിച്ചു, ഈ ഹദീസ് ഖുർആനെതിരാണ്. അന്ന് ഞാൻ ചോദിച്ചു, ഇത് ഖുർആനെതിരാണ് എന്ന് താങ്കൾക്ക് മുമ്പ് ലോകത്ത് ആരാണ് പറഞ്ഞത്? അഥവാ താങ്കളുടെ ഈ ഗ്രൂപ്പ് പറയും മുമ്പ് അഹ്ലു സുന്നയുടെ പേരിൽ രംഗത്ത് വന്ന ഏതെങ്കിലും ഒരാള്, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസ് ഖുർആൻ എതിരാണ് എന്ന് രേഖപ്പെടുത്തി വെച്ച ഒരൊറ്റ ഉദ്ധരണി താങ്കൾക്ക് കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം, ഖുർആൻ എതിരാണ് ഇത് വ്യക്തമല്ലേ, പിന്നെന്തിനാ ഒരു പണ്ഡിതൻ പറയുന്നത് എന്നായിരുന്നു. മറ്റൊരു പണ്ഡിതൻ പറഞ്ഞെങ്കിൽ ഖുർആൻ എതിരാകുകയെന്നുണ്ടോ? അത് വ്യക്തമാണല്ലോ ഖുർആൻ എതിരാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരാൾ അർത്ഥം വെക്കുക, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു രണ്ടെണ്ണമാകുന്നു എന്ന് അർത്ഥം വെച്ചാൽ തീർച്ചയായും അയാൾ ചോദിക്കാളെന്താ, സുഹൃത്തെ ഈ അർത്ഥം എവിടുന്ന് കിട്ടി, ഈ അർത്ഥം ആര് പഠിപ്പിച്ചു? അയാൾ പറയാം, എന്തിനാ അയാൾ പഠിപ്പിക്കുന്നത്, ഖുൽ ഹുവല്ലാഹു അഹദ്, അതിനർത്ഥം അല്ലാഹു രണ്ടാണ് എന്ന് അയാൾ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടോ എന്ന് അദ്ദേഹത്തോട് നമ്മൾ അവിടെ ചോദിച്ചു. മാത്രവുമല്ല മുസ്ലിം ലോകത്ത് ഈ ഹദീസിനെ വിശദീകരിച്ച ധാരാളം പണ്ഡിതന്മാർ, ഈ പ്രതിപാദിക്കപ്പെട്ട ആയത്തുകളെയും വിശദീകരിച്ച ധാരാളം മുഫസ്സിറുകൾ, അവരാരെങ്കിലും ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഇതാ ഇങ്ങനെ ഹദീസ് ഉണ്ട്, ആ ഹദീസ് സ്വീകാര്യമല്ല എന്ന് അവരാരും രേഖപ്പെടുത്തില്ല. അമാനി മൗലവി പോലും പൈശാചികമായ ദുർബോധനെ പറ്റി പ്രതിപാദിക്കുന്നിടത്ത് പ്രവാചകന്മാർക്ക് അതിനുള്ള സുരക്ഷയെ പറ്റി അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ആ അമാനി മൗലവി പോലും പരിഭാഷ എവിടെയെങ്കിലും ഇങ്ങനെ ഹദീസ് ഉണ്ട്, പ്രവാചകർക്ക് സിഹ്ർ ബാധിച്ചുവെന്ന് പറയപ്പെടുന്ന ഹദീസ്, അത് ഈ ആയത്തിനെതിരാണ്, ഈ ഖുർആനെതിരാണ്, അതുകൊണ്ട് സ്വീകാര്യമല്ല എന്ന് ആ അമാനി മൗലവി പോലും രേഖപ്പെടുത്തി വെച്ചില്ല. അതേസമയം അമാനി മൗലവിയും സിഹ്റിന്റെ യാഥാർത്ഥ്യവും സിഹ്റിലെ പൈശാചികയും പിശാചുമായി ബന്ധപ്പെട്ട് സാഹിർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെയുമൊക്കെ അദ്ദേഹത്തിന്റെ പരിഭാഷയിലും അതുപോലെ ഇസ്ലാമിക ജീവിതമെന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുമൊക്കെ വളരെ വിശദമായി ധാരാളം സ്ഥലങ്ങളിൽ വിശദീകരിച്ച് നമുക്ക് കാണാനും സാധിക്കുന്നു. മാത്രവുമല്ല സഹീഹ് ബുഖാരിയിലെ ഈ ഹദീസിന് വ്യാഖ്യാനം എഴുതിയ വിശ്വപ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ഇമാം മാസിരിയെ എടുത്തു തിരിച്ചുകൊണ്ട് പറഞ്ഞത്, മാസിരി പറഞ്ഞിരിക്കുന്നു എന്ത്, വഖദ് അൻകറത്തിൽ മുബ്തദിഉ ഹാദൽ ഹദീസ, മുബ്തദിഉകൾ ഈ ഹദീസിനെ നിഷേധിച്ചിരിക്കുന്നുവെന്ന് ഫതുഹുൽ ബാരിയിൽ ഇമാം അസ്ഖലാനി രേഖപ്പെടുത്തി വെക്കുന്നു. മുബ്തദിഉകൾ ഈ ഹദീസ് നിഷേധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. ഇമാം സഹീഹ് മുസ്ലിമിലും സമാനമായ പ്രയോഗം നിർവഹിച്ചു. ഇതേ വാക്കെടുത്തുകൊണ്ട് ഇതേ മാസിരിയെ ഉദ്ധരിച്ചുകൊണ്ട് നബി ഇമാം റഹിമഹുല്ലയും പറഞ്ഞു, മുബ്തദിഉകൾ ഈ ഹദീസ് നിഷേധിച്ചിട്ടുണ്ട് എന്ന്. മാത്രവുമല്ല ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ശിഷ്യനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ
തിബ്ബുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സിഹറുമായി ബന്ധപ്പെട്ട വിശദീകരണമുണ്ട്. അവിടെ അദ്ദേഹം ആ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ചില സംഘങ്ങൾ ചില സംഘങ്ങൾ സിഹറുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ ഇത്തരം ഹദീസുകളെ പ്രവാചകർക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസിനെ ചില സംഘങ്ങൾ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയുകയും അവരുടെ വാദം എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ആ വാദം ന്യായമല്ല, അത് ശരിയല്ല എന്ന് സാദുൽ മഅാദിൽ വിശദമായ മൂന്ന് നാല് പേജുകളിലായി അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ശൈലിയിൽ അല്ലാതെ ഈ ഹദീസ് ഖുർആൻ എതിരാണ് എന്നോ ഏതെങ്കിലും സഹിയായ ഹദീസ് ഖുർആൻ എതിരാണ് എന്നോ മുസ്ലിം ലോകത്ത് സ്വീകാര യോഗ്യരായ പണ്ഡിതന്മാർ ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് നാം മനസ്സിലാക്കുക. രണ്ടാമത് ഉന്നയിച്ചത് മുഅവിയത്തൈനിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മുഅവിയത്തൈനി മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണല്ലോ, മക്കി എന്നാണല്ലോ അതിന്റെ സുഹൃത്തുക്കളുടെ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചത്. എന്നാൽ അത് മദനിയാണ് എന്ന ചില പരാമർശങ്ങൾ കേൾക്കുന്നത് ശരിയാണോ എന്നാണ്. ചില സുഹൃത്തുകൾ ഒരുപക്ഷെ ഒന്നിലേറെ തവണ അവതരിക്കാറുണ്ട്. ഫാത്തിഹ സൂറയെക്കുറിച്ച് അങ്ങനെ അഭിപ്രായമുണ്ട്. മക്കയിലും അവതരിച്ചു, മദീനയിലും അവതരിച്ചു ഫാത്തിഹ സൂറത്ത് എന്ന പല മുഫസ്സലുകളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബിയും അതേപോലെ ഇബ്നു കസീറുമെല്ലാം തങ്ങളുടെ തഫ്സീറിന്റെ ആമുഖത്തിൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ അത് പ്രതിപാദിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചില അധ്യായങ്ങൾ ഒന്നിലധികം തവണ അവതരിക്കാറുണ്ട്, ചില അധ്യായങ്ങൾ ആദ്യം അവതരിക്കും, രണ്ടാമത് മറ്റൊരാവശ്യത്തിന് ആ അധ്യായമോ ആ വചനമോ ഒരുപക്ഷെ പിന്നീട് അറിയിച്ചു കൊടുക്കാറുണ്ട്. ഇന്ന വചനം ഇന്നതിന് ഉപയോഗിക്കാം, ഇന്ന വചനം ഇന്നതിന് ഉപയോഗിക്കാമെന്ന് പിന്നീട് വന്ന് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. മുഅവിയത്തൈനി മക്കയിൽ അവതരിച്ചതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷത്തിന് വ്യാഖ്യാന പ്രകാരം അത് മദീനയിൽ വീണ്ടും അവതരിച്ചിട്ടുണ്ട്. ഒരു ദിക്റായി ഒരു മന്ത്രമായി റുഖയ്യയായി പഠിപ്പിക്കുന്നിടത്ത് അത് വീണ്ടും അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മക്കയിൽ അവതരിച്ച അധ്യായങ്ങൾ മദീനയിൽ വെച്ച പ്രവാചകർക്ക് സിഹർബാധയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോൾ അവിടെ നിങ്ങൾക്കിതാ ഈ സൂറകൾ ഉപയോഗിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറിയിച്ചു കൊടുത്തു എന്നേ ഹദീസിൽ പ്രയോഗമുള്ളൂ. അവിടെ ആ നിലയ്ക്ക് ആ പ്രയോഗം കാണുന്നത്. അപ്പോൾ അവിടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, ഇതാ ഈ ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ കാവല്യം തേടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയും പ്രവാചകർ കാവല്യം തേടുകയും രക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് ഹദീസ് അധ്യാപനം. അതിനർത്ഥം അത് മക്കയിൽ അവതരിച്ചതല്ല എന്നല്ല. ഒരുപക്ഷെ മക്കയിൽ അവതരിച്ചു, മദീനയിൽ വെച്ച് ഇങ്ങനെ പ്രയാസമുണ്ടായപ്പോൾ അന്ന് അവതരിച്ച ആ അധ്യായങ്ങളിലെ വചനങ്ങൾ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു, പ്രവാചകൻ മന്ത്രിച്ചു, അതോടുകൂടി ആ സിർറിൽ നിന്ന് രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി ആ അധ്യായങ്ങൾ വീണ്ടും മദീനയിൽ വെച്ച് അവതരിച്ചു എന്നുമാകാം വ്യാഖ്യാനം. രണ്ട് രൂപത്തിലും പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതേപോലെയുള്ള ചില പ്രയോഗങ്ങൾ അതാണ് സൂചിപ്പിച്ച മറ്റൊന്ന് ഒമാ ഖലഖ ദക്കറ വൽ ഉൻസ എന്ന വചനവുമായി ബന്ധപ്പെട്ട പരാമർശം. പല ആയത്തുകളെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആയത്തുകൾക്ക് വ്യത്യസ്തമായ ശൈലിയിൽ ഖിറാഅത്തുകൾ ഉണ്ട്. ഏഴ് ഖിറാഅത്താണല്ലോ ഖുർആൻ അംഗീകരിക്കപ്പെട്ടത്. ചില ഖിറാഅത്തുകളിൽ ചില പദപ്രയോഗങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. ആശയം മാറാതെ ചില വ്യത്യസ്തമായ ഖിറാഅത്തുകൾ പല വിഷയത്തിലുമുണ്ട്. അല്ലാഹു സമദി എന്ന് ഒന്ന് നേർത്ത് ലില്ലാഹു സമദി എന്ന ഖിറാഅത്തുണ്ട്. അതേപോലെ വൈദിൻ മഗ്ദൂബി അലൈഹിം വലല്ലീൻ എന്ന ഭാഗത്ത് ഒമ്പത് രൂപത്തിലുള്ള ഖിറാഅത്തുകൾ വരെ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ എടുത്തു പിടിച്ചിട്ട് ഇതൊക്കെ വൈരുദ്ധ്യമാണ് എന്ന് പറയുന്നത് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട അറിവില്ലായ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്നു മസ്ഊദിന്റെ ചെറിയ വായത്തുകളിൽ ഒമാ ഖലഖ ദക്കറ വൽ ഉൻസ എന്ന ആയത്തിൽ അതല്ലാത്ത ചില പ്രയോഗങ്ങളെപ്പറ്റി പറയണങ്ങളെപ്പറ്റിയുള്ള പരാമർശങ്ങൾ സഹീഹ് ബുഖാരി വന്നിട്ടുണ്ട്. മുഅവിയത്തൈനിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അതേപോലെ സഹീഹ് ബുഖാരി വന്നിട്ടുണ്ട്. ഫാത്തിഹയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ അത് ആയത്തല്ല എന്നോ അത് ഖുർആനല്ല എന്നോ അത് വഹയല്ല എന്നോ അവർ പറഞ്ഞു എന്നല്ല അവിടെയുള്ളത്. മറിച്ച് അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ മുസ്ഹഫിൽ അത് എഴുതണോ വേണ്ടയോ, ഇബ്നു മസ്ഊദിന്റെ മുസ്ഹഫിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ അങ്ങനെ ആയത്തില്ല എന്നോ അത് ഖുർആനല്ല എന്നോ അത് വഹയല്ല എന്നോ ഇബ്നു മസ്ഊദ് പറഞ്ഞിരുന്ന രൂപത്തിലുള്ള രീതികൾ അല്ല അവിടെയുള്ളത്. ആ റിപ്പോർട്ടർക്ക് തന്നെയും ഖുർആനുമായി ബന്ധപ്പെട്ട വ്യാഖ്യാതാക്കളും
ഹദീസ് വ്യാഖ്യാതാക്കളും എല്ലാം നൽകിയ വിശദീകരണങ്ങൾ മനസ്സിലെത്തി തുറന്ന മനസ്സോടുകൂടി ഒരാവർത്തി വായിച്ചാൽ തന്നെ അത്തരം സംശയങ്ങൾ ഉന്നയിക്കുകയുമില്ല എന്നതാണ് വസ്തുത. ഇത് അതൊന്നും നോക്കാതെ ആരെങ്കിലും പറഞ്ഞുകൊടുത്ത് അത് കേട്ട് അത് പ്രചരിപ്പിച്ച് ഓഹോ ഇത് ബുഖാരിയെ തള്ളാൻ നല്ലൊരു ആയുധമാണല്ലോ, ഇത് ഹദീസിനെ കൊച്ചാക്കാൻ പറ്റിയ ആയുധമാണല്ലോ എന്ന് വിചാരിച്ച് അതുമായി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷെ അങ്ങനെ പലതും അവർക്കത് ആയുധമായി മാറിയേക്കാമെന്നല്ലാതെ ശരിയായ മനസ്സോടുകൂടി പ്രവാചകൻ പഠിപ്പിച്ചത് സഹാബത്തെ ഉൾക്കൊണ്ടത് അതേ രൂപത്തിൽ ഉൾക്കൊള്ളണമെന്ന മനസ്സോടുകൂടി സമീപിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ വിഷയത്തിൽ സംശയമുണ്ടാകാൻ തരമില്ല എന്നുകൂടി സൂചിപ്പിക്കുന്നു. മൂന്ന് ചോദ്യമുള്ളത് കൊണ്ടാണ് ഉത്തരം അല്പം ദീർഘിച്ചത്. ക്ഷമിക്കണം, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശദീകരിച്ച ആ കാര്യത്തിൽ ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ കൂടി ആഗ്രഹിക്കുകയാണ്. അഥവാ ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ മക്കാ മുശ്രിക്കുകളുടെ വാദത്തെ നമ്മൾ സമ്മതിക്കലല്ലേ, അംഗീകരിക്കലല്ലേ? കാരണം അവർ പറഞ്ഞു സിഹ്ർ ബാധിച്ച ഒരു വ്യക്തിയെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. വാസ്തവത്തിൽ എന്താണ് ആ ആയത്തിന്റെ താല്പര്യം? മക്കാ മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ബിൻ ആൽസം എന്ന് പറഞ്ഞ ജൂതൻ ചെയ്ത സിഹ്റിനെ സംബന്ധിച്ചാണോ? മാനുഷികമായ രോഗം പോലെയുള്ള ഒരു പ്രയാസത്തെയും ബുദ്ധിമുട്ടിനെയും സംബന്ധിച്ചാണോ അവർ വിമർശിച്ചത്? അല്ല എന്നത് വളരെ വ്യക്തമാണ്. മറിച്ച് അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ എന്ന പേരിൽ പറഞ്ഞു കൊടുക്കുന്ന ആയത്തുകളും ഹദീസുകളും ഖുർആനിന്റെ വചനങ്ങളും എല്ലാം സിഹ്ർ ബാധിച്ചുകൊണ്ട് പറയുന്ന പിച്ചുംപേയുമാണ്. ഇസ്ലാമിന്റെ ആധികാരികതയെ ഖുർആനിന്റെ സന്ദേശങ്ങളെ നിഷേധിക്കുകയാണ് അവർ ചെയ്തത്. വാസ്തവത്തിൽ ഹദീസിലുള്ളതോ ഈ പറഞ്ഞ ആശയവുമായി ഒരിക്കലും യോജിക്കുന്നതല്ല. അപ്പോ ഖുർആനിന്റെ ആയത്തിന് വിരുദ്ധമാണ് ഹദീസിലുള്ള പരാമർശം എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് എന്നതാണ് കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിച്ച ഭാഗം. അടുത്ത ചോദ്യം ചോദിക്കാം. സ്ലാമലൈക്കും, എന്റെ പേര് യൂനസ്, ആലുവ സ്വദേശിയാണ്. എന്റെ ചോദ്യം റുഖ്യ ശറിയയുമായി ബന്ധപ്പെട്ടാണ്. റുഖ്യ ശറിയ നടത്തി പ്രതിഫലം പറ്റുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും നല്ല വരുമാന മാർഗമാണ് റുഖ്യയുടെ പേരിൽ ആളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള പ്രതിഫലം വാങ്ങൽ എന്തായിരുന്നാലും പ്രമാണങ്ങൾ പ്രോത്സാഹിപ്പിച്ചതല്ല. പിന്നെ ഒരു ചോദ്യം വരാനുള്ള സാഹചര്യം, സഹാബിമാർ ഒരു തേളുകുത്തിയ മനുഷ്യനെ മന്ത്രിച്ച് അവരിൽ നിന്ന് 30 ആടുകളെ സ്വീകരിച്ച സംഭവം ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രതിഫലം വാങ്ങിയത് മന്ത്രിച്ചതിനാണോ അതല്ല മറ്റു പല തരത്തിലാണോ എന്നത് ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായ ചർച്ചകൾ വന്നിട്ടുണ്ട്. അവരെ നാട്ടിൽ അതിഥികളായി വരികയും ആ അതിഥികൾക്ക് ഭക്ഷണം നൽകാൻ പോലും അവർ വിസമ്മതിക്കുകയും ചെയ്തപ്പോൾ അതിഥിയുടെ അവകാശമാണ്, ഹക്കാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. ആ ഹക്ക് ചോദിക്കുകയാണ് അവർ ചെയ്തത് എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞാൻ മന്ത്രിച്ചിന് കൂലി വാങ്ങിയതല്ല എന്നർത്ഥത്തിൽ. ഇനി അതുമല്ലെങ്കിൽ ആ റുഖിയയുടെ ഒരു പ്രതിഫലം എന്ന നിലയ്ക്കല്ല, അല്ലാത്തൊരു തരത്തിലായിരിക്കാം അവർ വാങ്ങിയിട്ടുണ്ടാവുക എന്നും അതിന് വ്യാഖ്യാനങ്ങൾ വരുന്നു. അള്ളാഹുവിനും ഏതായിരുന്നാലും ആ ഒരു സംഭവത്തിലല്ലാതെ സഹാബിമാർ പലരും പലരെയും മന്ത്രിച്ചിട്ടുണ്ട്, പ്രവാചകർ പലപ്പോഴും പലർക്കും മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. സഹാബിമാരിൽ അങ്ങനെ മന്ത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതി അവർക്കുണ്ടായിരുന്നു. റുഖിയ ശറഇയ എന്നത് അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവിടെയൊന്നും അതിന് ഒരു പ്രതിഫലം പറ്റുന്ന ആ രീതി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. പ്രവാചകന്റെ മുമ്പിൽ പല പ്രശ്നങ്ങളുമായി പലരും വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ശറഇയായ മന്ത്രങ്ങൾ പ്രവാചകർക്ക് നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫലവും ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു കൂലി നിശ്ചയിച്ച് അതിനൊരു ഫിക്സ്ഡ് ചാർജ് വെച്ച് അങ്ങനെ ഒരു വാങ്ങുന്ന രീതി എന്തായാലും പ്രവാചകൻ സ്വീകരിച്ചിട്ടില്ല, അത് അംഗീകരിച്ചിട്ടും ഇല്ല. സഹാബാ കിറാമം പലരും പലരെയും മന്ത്രിച്ചിട്ടുണ്ട്, അവിടെയും അങ്ങനെ അതിന് പ്രതിഫലം വാങ്ങി
അത് ഏർപ്പാടാക്കി ഒരു ഫീസ് നിശ്ചയിച്ച് അങ്ങനെ ഇരിക്കുന്ന രീതി അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആകെ മന്ത്രിക്കപ്പെട്ട ആളുകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയ സംഭവം ഉദ്ധരിക്കപ്പെട്ടത് ഈ വിഷയത്തിലാണ്. ഇതാവട്ടെ മന്ത്രിച്ചതിന്റെ പ്രതിഫലമാണോ, അതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അതിഥിയുടെ ന്യായമായ ഹക്ക് തടയപ്പെട്ടപ്പോൾ ആ ഹക്ക് അവർ ചോദിച്ചു വാങ്ങുകയാണോ ചെയ്തത് എന്ന തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കി വിശദമായി പറയാൻ അത്ര അധികം ആ വിഷയത്തിൽ വായിച്ചിട്ടില്ല. സെമിനാറിലേക്ക് വല്ലതും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അദ്ദേഹം അത് പറയും എന്നുകൂടി സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ഇനിയും ഒന്നുകൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ വിഷയം ഹദീസ് നിഷേധമാണ്. അല്ലാതെ ഹുക്കിമ് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളിൽ ഹുക്കിമ് ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ ചോദ്യകർത്താവിനോട് ഓർമ്മപ്പെടുത്തിയതുപോലെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചോദിക്കേണ്ടത്. അതല്ല ഈ ചോദ്യം ഇനി അപ്പുറത്ത് ഹദീസ് നിഷേധത്തേക്ക് ബന്ധിപ്പിക്കാനാണെങ്കിൽ അത് ആദ്യമേ ചോദിക്കുക അത് നല്ലത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. എന്റെ പേര് അഫ്സൽ, കോതമംഗലം. ഞാൻ ചോദിക്കുന്നത്, ഇമാം ബുഖാരി ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ചതായും അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമായതായും കേൾക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് സഹിഹായ ഹദീസുകൾ വളരെ കുറച്ച് മാത്രമാണ്. അപ്പോൾ ഇമാം ബുഖാരി അല്ലേ യഥാർത്ഥ ഹദീസ് നിഷേധി എന്ന് എന്നോട് സുഹൃത്ത് അദ്ദേഹത്തിന്റെ യുക്തി ഉപയോഗിച്ച് ചോദിച്ചു. ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ ധാരാളക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കുകയും പഠിക്കുകയും ചെയ്ത പണ്ഡിതന്മാരാണെങ്കിലും അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിൽ നിന്ന് വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ. ബാക്കി ഹദീസുകളൊക്കെ അവർ തള്ളുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഹദീസ് നിഷേധി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആണ് എന്ന് പറയേണ്ടി വരും എന്നതാണ് ഇസ്ലാമിന്റെ പേരിൽ യുക്തിവാദം പ്രചരിപ്പിക്കുന്ന ചില ആളുകളുടെ യുക്തി കലർന്ന ചോദ്യമായി നമ്മുടെ സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതും അദ്ദേഹത്തിന്റെ ഹദീസ് നിദാന ശാസ്ത്രത്തിലുള്ള രീതിയും സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം രചിക്കുമ്പോൾ അദ്ദേഹം വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും രീതിശാസ്ത്രവും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന്റെ വങ്കത്തരം അയാൾക്ക് തന്നെ ബോധ്യപ്പെടും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി താൻ പഠിച്ച സ്വഹീഹായ എല്ലാ ഹദീസുകളും ഈ രണ്ട് ചട്ടകൾക്കുള്ളിൽ ഒരുമിച്ച് കൂട്ടും എന്നൊരു കണ്ടീഷൻ, ഒരു ഷർത്ത് വെച്ചിട്ടേയില്ല. അതിന് ഏറ്റവും വ്യക്തമായ ഉദാഹരണമായി ഹദീസ് പണ്ഡിതന്മാർ എടുത്തു പറയാറുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹമ്മാം ബിൻ മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി വഴിയിൽ ഉദ്ധരിക്കുന്ന ഏകദേശം 100 ഹദീസ് വരുന്ന ഒരു ഹദീസ് സമാഹാരം, സ്വഹാബികൾ ഹദീസ് ക്രോഡീകരിച്ച അല്ലെങ്കിൽ സലഫുകൾ ഹദീസ് ക്രോഡീകരിച്ചതിന് തെളിവായി പണ്ഡിതന്മാർ എടുത്തുധരിക്കുന്ന ആ ഹദീസിൽ അതേ പരമ്പരയോടുകൂടി പറയുന്ന 100 വിഷയത്തിൽ ചിലത് മാത്രമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും അതേ ഹദീസിന്റെ സനദ് പറഞ്ഞുകൊണ്ട് ആ ഹദീസിന്റെ സമാഹാരത്തിൽപ്പെട്ട ഏതാനും ചില ഹദീസുകൾ എന്ന ധ്വനിയിൽ എന്ന ആശയത്തിലാണ് ഹദീസ് ഉദ്ധരിച്ചത്. എല്ലാ ഹദീസുകളും, സ്വഹീഹായ എല്ലാ ഹദീസുകളും ഉദ്ധരിക്കുക എന്നൊരു രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഒരേ സനദോടുകൂടി ഒരേ പരമ്പരയോടുകൂടി വന്ന സ്ഥിരപ്പെട്ട ആ എല്ലാ ഹദീസുകളും അവിടെ ഉദ്ധരിക്കണമായിരുന്നു. അതവർ ഉദ്ധരിച്ചിട്ടില്ല. അവരാരും അത് അവകാശപ്പെട്ടിട്ടുമില്ല. സ്വഹീഹായ എല്ലാ ഹദീസുകളും സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ട് എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വാദിച്ചിട്ടില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും സ്വഹീഹായ ലോകത്തുള്ള എല്ലാ ഹദീസുകളും ഞാൻ ഇവിടെ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ എല്ലാ സ്വഹീഹായ ഹദീസുകളും ഞാൻ ക്രോഡീകരിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. പിൽക്കാലത്ത് വന്ന ഇമാമിയങ്ങളും അതിനോടനുബന്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേര് അൽ മുസ്തദ്റക് അലാ സ്വഹീഹൈൻ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കാതെ വിട്ട സ്വഹീഹായ ചില ഹദീസുകൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ തന്നെ പേര്.
ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച് സ്വഹീഹായി മനസ്സിലാക്കി ആ ഹദീസുകളെല്ലാം ക്രോഡീകരിച്ച ഗ്രന്ഥമല്ല ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഹീഹുൽ ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. അദബുൽ മുഫ്രദ് എന്ന പേരിൽ അദ്ദേഹത്തിന് വേറെ ഗ്രന്ഥമുണ്ട്. റഫ്ഉൽ യദൈനി എന്ന പേരിൽ വേറെ ഗ്രന്ഥമുണ്ട്. ജുസുഉൽ ഖിറാഅ എന്ന പേരിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഗ്രന്ഥമുണ്ട്. വ്യത്യസ്തങ്ങളായ പേരുകളിൽ അവരുടെ ഹദീസ് സമാഹാരങ്ങൾ വേറെയും കാണാം. മറിച്ച് സ്വഹീഹുൽ ബുഖാരിയുടെ പ്രത്യേകത, ഇസ്ലാമിക വിശ്വാസ ഇസ്ലാമിക വിഷയങ്ങളെ സംബന്ധിച്ച് അറിയപ്പെട്ട ബാബുകളിൽ അധ്യായങ്ങളിൽ ഏറ്റവും പ്രാമാണികമായി അദ്ദേഹം മനസ്സിലാക്കിയ ഹദീസുകൾ, അത് ഒരു വിഷയത്തിൽ ഒന്നോ അതിലധികമോ ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ ഹദീസുകളെല്ലാം ആ വിഷയത്തിൽ ഉദ്ധരിക്കുക എന്ന അദ്ദേഹത്തിന്റെ ശൈലിയല്ല. ഒരു വിഷയത്തിൽ ഏറ്റവും ആധികാരികമായി അദ്ദേഹം മനസ്സിലാക്കിയ ഒരു ഹദീസ് കൊടുക്കും, അതല്ലെങ്കിൽ അതിനോടനുബന്ധമായി ഒന്നോ രണ്ടോ ഹദീസുകൾ കൂടി കൊടുക്കും. അതല്ലാതെ ആ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും തന്നെ ഉദ്ധരിക്കുന്ന ശൈലി അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിൽ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കിയ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ നിന്ന് 7000 ഹദീസുകൾ മാത്രം സെലക്ട് ചെയ്ത് സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചത്. അതിൽ തന്നെ പലതും ആവർത്തിച്ചു പറയുന്നുണ്ട്. ഒരു ഹദീസിൽ വ്യത്യസ്തങ്ങളായ ഹുക്കുമുകൾ വിഷയങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ഹദീസ് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ചുതിരിക്കും വിഷയങ്ങൾ പഠിപ്പിക്കാൻ. അതല്ലാതെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹായി അദ്ദേഹം പഠിച്ച ഹദീസുകൾ തള്ളുകയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേകമായ മാനദണ്ഡവും വീക്ഷണവും വെച്ച് ക്രോഡീകരിച്ച സ്വഹീഹായ ഹദീസുകളുടെ സമാഹാരമാണ് സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിക്ക് പുറത്തുള്ളതെല്ലാം ലൈഫാണ് എന്നോ തള്ളേണ്ടതാണ് എന്നോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വ്യത്യസ്തങ്ങളായ പേരിൽ വേറെയും ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി പരിചയപ്പെടുത്തുകയായിരുന്നു ഇസ്ലാമിക സമൂഹത്തിന് സമർപ്പിച്ച അദ്ദേഹത്തിന്റെ സേവനങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ ആ ചോദ്യത്തിന്റെയും ആ യുക്തിവാദ സഹോദരന്റെ യുക്തിരഹിതമായ ആവേശത്തിന്റെയും നിരർത്ഥകത നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. സർവശക്തനായ അള്ളാഹു പ്രമാണങ്ങളെ അർഹിക്കുന്ന ആദരവോടും ബഹുമാനത്തോടും കൂടി സ്വീകരിക്കുവാനുള്ള ഹൃദയ വിശാലതയും പക്വതയും പാകതയും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ചോദിച്ചത്, ഇമാം ഷാഫി റഹിമഹുല്ലാ സ്വഹീഹാണെന്ന് പറഞ്ഞ പല ഹദീസുകളെയും പിന്നീട് ഇമാം നവവി റഈഫാണ് എന്ന് തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇമാം ഷാഫിക്ക് അതൊക്കെ റഈഫാണ് എന്ന് മനസ്സിലായിട്ടില്ലേ അല്ലേ? അതാണ് ചോദ്യം. ഏതൊരു മനുഷ്യനും അദ്ദേഹത്തിന് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഏതു കാര്യത്തിലും വിധികൾ പറയാറുള്ളത്. ഇമാം ഷാഫി റഹിമഹുല്ലാ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്ത് ആ അന്വേഷണത്തിന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫി ഒരു ഹദീസിനെ കുറിച്ച് സ്വഹീഹ് എന്നോ ലഈഫ് എന്നോ പറയും.